കേട്ടുകൊണ്ട് പഠിക്കൂ പി എസ് സി പരീക്ഷ തയ്യാറെടുപ്പ് ഇനി മനോരമ ഹൊറൈസിനൊപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭൂമിശാസ്ത്ര ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം ചോദ്യം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഉത്തരം നൈട്രജൻ ചോദ്യം അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്തു നിർത്തുന്നത് ഉത്തരം ഭൂഗുരുത്വം ചോദ്യം ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത് ശരിയോ തെറ്റോ ഉത്തരം ശരി ചോദ്യം മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരം ഘനീകരണമർമ്മം ചോദ്യം എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത് എന്തിനാണ് ഉത്തരം ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാൽ ചോദ്യം കാർബൺ ഡയോക്സൈഡ് മീഥൈൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആകരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം ഉത്തരം ഹരിതഗൃഹ പ്രഭാവം ചോദ്യം അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ കൂടിയ അളവിൽ ഉള്ളത് ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ചോദ്യം ഹരിതഗൃഹ വാതകങ്ങളിൽ ഉണ്ടാവുന്ന ക്രമാതീതമായ വർധന അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നത് എങ്ങനെ ഉത്തരം അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു ചോദ്യം വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം ആഗോള താപനം ചോദ്യം ഇരുപതാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിൽ വരുത്തിയ വർധനവ് ഉത്തരം പൂജ്യം പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ചോദ്യം സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാളി ഉത്തരം ഓസോൺ പാളി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ക്യോട്ടോ പ്രോട്ടോകോളിന് പകരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ഉടമ്പടി ഉത്തരം പാരിസ് ഉടമ്പടി പാരിസ് ഉടമ്പടി ഇന്ത്യ അംഗീകരിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ രണ്ടിന് ചോദ്യം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫായ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ചാർജ് ഡേവിഡ് കീലിംഗ് ചോദ്യം മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഉത്തരം ട്രോപ്പോസ്ഫിയർ ചോദ്യം ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം സംയോജന മേഖല ചോദ്യം ഓസോൺ പാളി പ്രധാനമായും സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ചോദ്യം ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങൾ ഉത്തരം ഉത്തരം ചോദ്യം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഉത്തരം നാക്രിയസ് മേഘങ്ങൾ ചോദ്യം ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഉത്തരം ഹാലിബെ അന്റാർട്ടിക്ക ചോദ്യം പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഉത്തരം തുളസി ചോദ്യം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഉത്തരം മിസോസ്വിയർ ചോദ്യം ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളി ഉത്തരം മിസോസ്വിയർ ചോദ്യം ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നൊക്ടീലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഉത്തരം മീസോസ്ഫിയർ ചോദ്യം നിശാദ്വീപങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരം നൊക്ടീലൂസൻ മേഘങ്ങൾ ചോദ്യം ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി ഉത്തരം തെർമോസ്ഫിയർ ചോദ്യം ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി ഉത്തരം ടെർമോസ്ഫിയർ ചോദ്യം തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം ഉത്തരം താപനില കൂടുന്നു ചോദ്യം തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് ഉത്തരം അയണോസ്ഫിയർ ചോദ്യം റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഉത്തരം അയണോസ്ഫിയർ ചോദ്യം വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഉത്തരം ഫിയർ ചോദ്യം ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം കുമാർ ചോദ്യം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളി ഉത്തരം എക്സോസ്ഫിയർ ചോദ്യം സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് തരം തരംഗങ്ങളായാണ് ഉത്തരം ഹ്രസ്വ ചോദ്യം കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസം ഉത്തരം അഭിവഹനം ചോദ്യം ഭൗമവികിരണം ഏത് തരംഗരൂപത്തിലാണ് രൂപത്തിലാണ് ശൂന്യകാശത്തിലേക്ക് വികിരണം ചെയ്യപ്പെടുന്നത് ഉത്തരം ദീർഘതരംഗ രൂപത്തിൽ ചോദ്യം ഭൗമ കൂടുതലായി സംഭവിക്കുന്നത് എപ്പോൾ ഉത്തരം രാത്രി കാലങ്ങളിൽ ചോദ്യം സൗരതാപനവും ഭൗമ തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്നത് ഉത്തരം ഹീറ്റ് ബജറ്റ് ചോദ്യം കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്ന സമയം ഉത്തരം ഉച്ചയ്ക്ക് രണ്ടു മണി ചോദ്യം കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് ഉത്തരം സൂര്യോദയത്തിന് തൊട്ടു മുൻപ് ചോദ്യം അന്തരീക്ഷത്തിലെ ജലാംശം അറിയപ്പെടുന്നത് ഉത്തരം ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ചോദ്യം വായുവിലടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവ് ഉത്തരം കേവല ആർദ്രത ചോദ്യം നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനെ സൂചിപ്പിക്കുന്നത് ഉത്തരം പൂരിതാവസ്ഥ ചോദ്യം പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത ഉത്തരം നൂറ് ശതമാനം ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്തിനുപയോഗിക്കുന്ന ഉപകരണമാണ് ഉത്തരം ആപേക്ഷിക ആർദ്രത കണക്കാക്കുവാൻ ചോദ്യം പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്ന പ്രതിഭാസം ഉത്തരം തുഷാരം ചോദ്യം തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേരത്തെ തൂവൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങൾ ഉത്തരം സിറസ് മേഘങ്ങൾ ചോദ്യം താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ ഉത്തരം സ്ട്രാറ്റസ് മേഘങ്ങൾ ചോദ്യം താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉത്തരം നിംബസ് മേഘങ്ങൾ ചോദ്യം വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഉത്തരം മഴ മഞ്ഞ് ആലിപ്പഴം ചോദ്യം അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്ന പ്രക്രിയ ഉത്തരം ബാഷ്പീകരണം ഓക്കെ ലെറ്റ്സ് കൺക്ലൂഡ് ദി സെഷൻ സ്റ്റേ ട്യൂൺ മനോരമ ഹൊറൈസൺ ഫോർ മോർ